ഹായ് ഹലോ എല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 4 ഇന്നലെ ആരംഭിച്ചു ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് തവണത്തേക്കാളും ആകർഷണീയമായ ആ വീട് തന്നെയാണ് 17 മത്സരാർത്ഥികളും ഒന്നിനൊന്നിനും മികച്ചതാണെന്ന് ഇൻട്രോ സീൻ കണ്ടതോടെ തന്നെ ഉറപ്പിച്ചു പക്ഷേ ഇടയ്ക്കെങ്കിലും ചില മത്സരാർത്ഥികൾ ഓവറാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ എനിക്ക് തോന്നി കേട്ടോ ഓരോ ടെലിവിഷൻ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട മുഖങ്ങളും അതുപോലെ തന്നെ ചില പുതുമുഖങ്ങളുമാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ നവീൻ അറക്കൽ ജാനകി സുധീർ ലക്ഷ്മിപ്രിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ധന്യ മേരി വർഗീസ് ശാലിനി ജാസ്മിൻ മൂസ കുട്ടി അഖിൽ ഡെയ്സി ഡേവിസ് റോൺസൺ വിൻസെന്റ് നിംഷ പി എസ് അശ്വിൻ വി അപർണ മൾബറി സൂരജ് എ മുഹമ്മദ് ഡെൽജൻ ബ്ലസി ദിൽഷ പ്രസന്നൻ സുചിത്ര തുടങ്ങിയ 17 മത്സരാർത്ഥികൾക്കും കിടലൻ ഇൻട്രോ കൊടുത്തുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടൻ സ്വാഗതം ചെയ്തത് എല്ലാവരുടെയും ഇൻട്രോയ്ക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ചിരിയും കളിയുമൊക്കെ ഉണ്ട് ഇത് കണ്ടതോടെ തന്നെ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാകും തകർപ്പൻ സീസൺ ആയിരിക്കും ഇത്തവണത്തേതെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കഴിഞ്ഞ ഓരോ സീസണും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഈ കെട്ടിപ്പിടുത്തവും പാട്ടും ചിരിയും അടുത്ത ആഴ്ചയിലും ഉണ്ടായാൽ ഭാഗ്യമെന്ന് തന്നെ പറയാം ചിലരൊക്കെ വന്നപ്പോൾ തന്നെ സ്വന്തം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടറും അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ മിണ്ടാതിരിക്കില്ല എന്ന് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഈ ചിരിയും കളിയുമൊക്കെ ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് ഇനി ഇവരിൽ ആരൊക്കെ നമ്മുടെ മനസ്സ് കീഴടക്കുമെന്നും ആര് 100 ദിവസം തികയ്ക്കുമെന്നും ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് കണ്ടറിയാം ഇത്തവണയും സീരിയൽ രംഗത്തു നിന്നും ആരാധകർക്ക് സുപരിചിതരും പ്രിയപ്പെട്ടവരുമായ നിരവധി താരങ്ങളുണ്ട് 4 സീസണിലെ ആദ്യ മത്സരാർത്ഥി തന്നെ സീരിയൽ താരമായിരുന്നു നിരവധി പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയും മലയാളികൾക്ക് പ്രിയപ്പെട്ടനായ താരമാണ് നവീൻ അറക്കൽ ഫിറ്റ്നസ് ഫ്രീക്കായ നവീൻ വന്നപ്പോൾ തന്നെ ജിമ്മിനെ കുറിച്ചായിരുന്നു ആദ്യം അന്വേഷിച്ചത് അമ്മ പ്രണയം സീത ബാലാമണി തുടങ്ങിയ പരമ്പരകളിൽ തുടക്കം കുറിച്ച നവീൻ സ്റ്റാർ മാജിക്കിലും ശ്രദ്ധേയ സാന്നിധ്യമായി മാറി താരം അവസാനമായി അഭിനയിച്ചത് പാടാത്ത പെങ്കിളി എന്ന സീരിയലിലാണ് ലക്ഷ്മിപ്രിയയാണ് മറ്റൊരു സീരിയൽ താരം ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടിലുണ്ടായിരുന്ന താരമാണ് ലക്ഷ്മി സീരിയലുകളിലും സിനിമകളിലും നിറസാന്നിധ്യമായ ലക്ഷ്മിപ്രിയ സോഷ്യൽ മീഡിയയിലും സജീവമാണ് പലപ്പോഴും താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രതികരണം വലിയ ചർച്ചയായി മാറാറുണ്ട് ഇത്തവണത്തെ മത്സരാർത്ഥികളിൽ ശക്തമായ ഒരു മത്സരാർത്ഥി തന്നെയാണ് ലക്ഷ്മി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം വാനമ്പാടിയിലെ പപ്പിക്കുട്ടിയായി എത്തിയ താരമാണ് സുചിത്ര നായർ വില്ലത്തി വേഷത്തിൽ തിളങ്ങിയ സുചിത്ര അവതാരകയായും കയ്യടി നേടിയിട്ടുണ്ട് മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് സുചിത്ര ബിഗ് ബോസിൽ സുചിത്ര ഒരു സർപ്രൈസ് പാക്കേജാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ആരാധകർ കരുതുന്നത് ബിഗ് ബോസിലേക്ക് കടന്നു വന്ന സീരിയൽ ലോകത്തെ മിന്നും താരമാണ് ധന്യ മേരി വർഗീസ് നിരവധി സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ധന്യ മേരി എന്നാൽ സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെ താരം വളരെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു ഭയം എന്ന ഗെയിം ഷോയിലും ധന്യ പങ്കെടുത്തിട്ടുണ്ട് നർത്തകി കൂടിയായ ധന്യ വിവാഹശേഷമാണ് സിനിമാ രംഗത്ത് നിന്നും താൽക്കാലികമായി ഇടവേള എടുത്തത് പിന്നീട് ടെലിവിഷൻ സീരിയലിലൂടെയാണ് താരം തിരിച്ചെത്തിയത് സീരിയൽ ലോകത്തു നിന്നും എത്തിയ മറ്റൊരു താരമാണ് റോൺസൺ വിൻസെന്റ് കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് റോൺസൺ മസലലീനായ റോൺസൺ സിനിമയിലൂടെയാണ് തൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഡി4 ഡാൻസർ എന്ന ഷോയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ദിൽഷ അടിപൊളി ഡാൻസറായ ദിൽഷ പിന്നീട് സീരിയലിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ സീരിയൽ താരങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ യുവാക്കൾക്ക് സുപരിചിതരായ കുറേ മുഖങ്ങളും ഇന്നലെ കണ്ടു മോഡലിംഗ് ആങ്കറിംഗ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ എല്ലാ മേഖലകളിലും ശോഭിച്ചു നിൽക്കുന്ന കുറേയധികം പുതുമുഖങ്ങളായിരുന്നു അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ രണ്ടാമത്തെ മത്സരാർത്ഥിയായിരുന്നു ജാനകി സുധീർ മോഡലിംഗിന് പുറമെ സീരിയലുകളിലും ജാനകി സുധീർ അഭിനയിച്ചിട്ടുണ്ട് ചങ്ക്സ് ചാണക്യതന്ത്രം തീരം ഒരു യമണ്ടൻ പ്രേമകഥ തുടങ്ങിയ സിനിമകളിലാണ് ജാനകി അഭിനയിച്ചിട്ടുള്ളത് മലയാളി പ്രേക്ഷകർക്ക് അധികം സുപരിചിതമല്ലാത്ത മറ്റൊരു മുഖമാണ് ഡെയ്സി ഡേവിസിൻ്റേത് ഫോട്ടോഗ്രാഫിയിലാണ് ഡെയ്സി തിളങ്ങുന്നത് വിവാഹ ഫോട്ടോഗ്രാഫിയിലും ഫാഷൻ ഫോട്ടോഗ്രാഫിയിലുമാണ് ഡെയ്സി പ്രതിഭ തെളിയിച്ചിരിക്കുന്നത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫിയിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് കേരളത്തിലുള്ളത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഡെയ്സി വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ എപ്പോഴും തൻ്റേതായ പരീക്ഷണങ്ങൾ നടത്താറുള്ള ഡെയ്സി സാരിയസ് വെഡിങ് എന്ന
പേരിൽ ഒരു സ്ഥാപനവും നടത്തുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസണുകൾ ആദ്യമായാണ് ഒരു ഫോട്ടോഗ്രാഫർ മത്സരാർത്ഥി എത്തുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ബോഡി ബിൽഡിംഗ്, ജിം ട്രെയിനിങ്, യാത്രകൾ എന്നിവയിൽ തിളങ്ങിയ മറ്റൊരു താരമാണ് ജാസ്മിൻ മൂസ. ജീവിതത്തോട് പൊരുതി തൻ്റെതായ വഴി വെട്ടി തെളിച്ചാണ് ജാസ്മിൻ മൂസയുടെ യാത്ര. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ജാസ്മിൻ രണ്ടു തവണ വിവാഹിതയാവുകയും ആ രണ്ട് ബന്ധങ്ങളും സാഹചര്യങ്ങൾ കൊണ്ട് വേർപിരിയേണ്ടി വന്ന ആളുമാണ് താരം. ശാലിനി നായരാണ് അവതാരക എന്ന ടൈറ്റിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി ഷോകളിൽ അവതാരകയായിട്ടെത്തിയ ശാലിനി അഭിനയ രംഗത്തും സജീവമാണ്. മകനാണ് ശാലിനിയുടെ ലോകം. കൂടുതൽ അറിയപ്പെടുക, സിനിമകൾ ചെയ്യുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടെയാണ് ശാലിനി ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത്. ഗായകനും സംഗീതജ്ഞനുമാണ് ബ്ലെസ്സി. ചില സിനിമകളിൽ അദ്ദേഹം പാടുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മച്ചാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ജിജി ഹോസ്പിറ്റലിലാണ് താരം ജോലി ചെയ്യുന്നത്. ഇൻഫ്ലുവൻസർ കൂടിയായ റോബിനും ബിഗ് ബോസിലുണ്ട്. ഏതായാലും മലയാളി മദാമയും ആൻഡ്രോയിഡ് സൂരജും മജീഷ്യൻ അശ്വിനും എല്ലാവരുമൊക്കെയായി മത്സരാർത്ഥികൾ ഇത്തവണ തകർക്കുമോ കൊഴുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.